ക്ഷേത്രശില്പങ്ങൾ എന്നും ഭക്തിയുടെ ആൾരൂപങ്ങളാണ്. പണ്ടുകാലത്ത് മരത്തിലും കല്ലിലുമൊക്കെയായിരുന്നു ക്ഷേത്രശില്പങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ കാലത്തിൻ്റെ മാറ്റത്തിൽ അത് കോൺക്രീറ്റിലേക്ക് വഴിമാറുകയുണ്ടായി. ഇത്തരത്തിൽ കോൺക്രീറ്റിൽ ക്ഷേത്രശില്പങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായ എസ് നാരായണമൂർത്തി. 200-ൽ പരം ക്ഷേത്രശില്പങ്ങളാണ് അദ്ദേഹം കോൺക്രീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നത്തെ മധുരം ജീവിതത്തിൽ നമുക്ക് പരിചയപ്പെടാം എസ് നാരായണമൂർത്തിയെ. പഴമയ്ക്കും പാരമ്പര്യത്തിനും പേരുകേട്ട ക്ഷേത്രങ്ങൾ പോലും ഇന്ന് പുനരുദ്ധാരണത്തിന് ശേഷം നട തുറക്കുന്നത് കോൺക്രീറ്റ് ശില്പവേലകളിലേക്ക്. ഈ നവീന ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ പേരും പെരുമയുമുണ്ട് തിരുവനന്തപുരം മണക്കാട് സ്വദേശി എസ് നാരായണമൂർത്തിക്ക്. മെരിലാൻഡിൻ്റെ പുരാണ ചിത്രങ്ങളിൽ കലാസംവിധാന സഹായിയായി തുടക്കം. വാസുദേവനാചാരി, ആറ്റുകാൽ രാജാറാം എന്നിവ ഗുരുക്കന്മാർ. പുരാണ ചിത്രങ്ങളിലെ സാലഭഞ്ചികമാർ പുതുതായി ഉയർന്ന ക്ഷേത്രങ്ങളിൽ ഭക്തരെ സ്വീകരിക്കാൻ ചുവരിൽ നിരന്നു. 1972 മുതൽ നാരായണമൂർത്തിയുടെ ശ്രദ്ധ ക്ഷേത്ര നിർമ്മാണത്തിൽ മാത്രമായി. തിരുവനന്തപുരം മുക്കോലയ്ക്കൽ ക്ഷേത്രത്തിൽ തുടങ്ങിയ ആ ശില്പവേല ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള 200-ൽ പരം ക്ഷേത്രങ്ങൾക്ക് അലങ്കാരമാവുന്നു. തുടക്കം ആദ്യം ഞാൻ ആർട്ട് വർക്കിന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ട് ഡിപ്ലോമ ആദ്യം സർട്ടിഫിക്കറ്റ് കോഴ്സ് അങ്ങനെ ഉണ്ട്. അതെല്ലാം പാസ്സായതിന് ശേഷം അങ്ങനെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യും. പിന്നെ ഈ ഓരോ ആശാന്മാരുടെ കൂടെ പോയി പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇതിൽ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുമാർ സംഭവം, ദേവി, കന്യാകുമാരി, മറ്റേ ഗുരുവായൂരപ്പ, അതിൻ്റെ വിഗ്രഹങ്ങൾ, അതിൻ്റെ ആർട്ട്, ഇതുപോലുള്ള ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ ഈ ടെമ്പിൾ വർക്ക്. 22-ൽ അവിടെ പല സ്ഥലത്തും, കേരളത്തിൻ്റെ പല സ്ഥലത്തും നമ്മൾ ഒരു ആശാൻ്റെ കൂടെ പോയി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് ഇവിടെ മുക്കാലയ്ക്ക് ക്ഷേത്രമാണ് സ്വന്തമായിട്ട് ചെയ്ത്. ബാക്കിയെല്ലാം ഓരോ ആശാന്മാരെ കൂടെ പോയിട്ടുള്ള പണികളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് അമ്പലങ്ങൾ ചെയ്തു. അമ്പലം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം കണക്കുണ്ട്. അതെങ്കിലും ഒരു കണക്ക് ചെയ്യുന്നപ്പോൾ കാണിപ്പയ്യ പോലുള്ള കണക്കന്മാർ കണക്ക് തരും. പിന്നെ അതിനകത്തുള്ള ക്ഷേത്രത്തിൻ്റെ പണികളാകും. അതിന് ഇടയ്ക്കുള്ള ഈ പഞ്ചരങ്ങൾ, കണ്ടക്കാലുകൾ, ഓലത്തൂണ്, അതുപോലെയുള്ള ക്ഷേത്ര സംശയങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വെളിയിൽ വരുന്ന അലങ്കാര പണികൾ, സാലപഞ്ചിക, അതുപോലെയുള്ള ദശാവിഗ്രഹങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യും. ഗോപുരപ്പണിയാണെങ്കിൽ അതിനകത്ത് കർണകൂടങ്ങൾ, പണ്ടി, അങ്ങനെ 2-3 തട്ടായിട്ട് ഏകവൃത്തിയിലുള്ള കോവിലൊക്കെ ചെയ്യാം. ശിവക്ഷേത്രമാണെങ്കിൽ വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ ദോരവാലയും ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യാം അലങ്കാരപ്പണികൾ. പിന്നെ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ദശാവതാരം, അതുപോലെയുള്ള പണികൾ ചെയ്യാം. ദേവീക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ അവതാരങ്ങളും കാര്യങ്ങളും, ഇപ്പം നമ്മൾ ദേവിയുടെ മുമ്പിലായതുകൊണ്ട് ഇവിടെ ദേവിയുടെ ഒരുപാട് അവതാരങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ദിനം പ്രതി ദേവാലയങ്ങൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നാരായണമൂർത്തിയുടെ കോൺക്രീറ്റ് ശില്പവേലയ്ക്ക് ആവശ്യക്കാർ ഏറെ. ഇപ്പോൾ പ്രായം 68, ഭാര്യയും 3 മക്കളുമായി തിരുവനന്തപുരം മണക്കാട് താമസം. വാർദ്ധക്യത്തെ വകവയ്ക്കാതെ കർമ്മമേഖലയിൽ സജീവമാണ് മൂർത്തി. വീട്ടില് ഞാൻ, ഭാര്യ, മക്കളുണ്ട്, 2 പയ്യന്മാരാണ്. മോള്, മൂത്തത് മോളാണ്, അവളെ വീട് വെച്ച് അടുത്തിനകത്ത് ഉണ്ട്. കൊട്ടാരകരയാണ് അയച്ചിട്ടുള്ളത്. പോയി പണിക്ക് അങ്ങോട്ട് പോകാറില്ല. അവരിങ്ങനെ നമ്മുടെ നക്ഷത്രവും പേരും വെച്ച് ഒഴിവ് നോക്കും. ഒഴിവ് നോക്കിയിട്ട് നമ്മളെ അതിൽ യോഗ്യമാണെങ്കിൽ അവർ നമ്മളെ അറിയിക്കും. അങ്ങനെയാണ് പോകുന്നത്. അല്ലെ, ഞാൻ പോയി ഒരിടത്ത് പോയി പണി ചോദിക്കാനോ കൊട്ടേഷൻ കൊടുക്കാനോ അങ്ങനെ പോകരുത്. Thank you.